പ്രസംഗങ്ങൾ രണ്ടാം അധ്യായം ആംബുലൻസിൽ അമ്മയെ കയറ്റി ഗോപാലപിള്ളയുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചെറുപ്പക്കാരനായ ഡോക്ടർ ആംബുലൻസിൽ തന്നെ കയറി ഞാൻ മാണിക്യത്തിനോട് ശരി കാണാം എന്ന് പറഞ്ഞു. ഞാനും വരാം സർ, അവിടെ ഒരു റിപ്പോർട്ട് ചോദിക്കും. അയാളെ ഞാൻ കയറ്റി. യൂറിൻ മുഴുവൻ പുറത്തെടുത്തു കഴിഞ്ഞു സർ. കിഡ്നി വർക്ക് ചെയ്യുന്നതായിട്ടേ തോന്നുന്നില്ല. ഒരുപാട് ദിവസം എവിടെയോ കടുത്ത പനിയോടെ കിടന്നിട്ടുണ്ടാകണം. ഞാൻ ഒരു സിഗരറ്റ് കത്തിച്ചു. ആശുപത്രിയിൽ അമ്മയെ കയറ്റിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. വയറ് നന്നേ ചെറുതായിട്ടുണ്ടായിരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അതിൽ ചോരയോ മലമോ മഞ്ഞ നിറത്തിൽ നനഞ്ഞുകൊണ്ടിരുന്നു. ഡോക്ടർമാർ ഇറങ്ങി ഓടി അവിടെയുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. അമ്മയെ അവർ ഇൻറ്റൻസീവ് കെയറിലേക്ക് കൊണ്ടുപോയി. ഞാൻ റിസപ്ഷനിൽ കാത്തിരുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇന്ദിര എന്നെ അവരുടെ മുറിയിലേക്ക് വിളിച്ചു. ഞാൻ ഇരുന്നതും സി ഞാൻ ഒന്നും പറയാനില്ല, മാണിക്യം പറഞ്ഞിട്ടുണ്ടാവും, ഒട്ടും പ്രതീക്ഷിക്കേണ്ട, അവർ ഏതാണ്ട് മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ തല കുലുക്കി. നോക്കട്ടെ, ഒന്ന് ഓർമ്മ തെളിഞ്ഞാൽ യോഗമുണ്ടെന്ന് അർത്ഥം. അവർക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നോ? ഞാൻ അതെ എന്ന് തലകുലുക്കി. ചിലപ്പോൾ ഒടുവിൽ കുറച്ച് സമയം മാനസിക ഭ്രമങ്ങൾ തെളിയാറുണ്ട്, നമുക്ക് നോക്കാം. രാത്രിയായി, ഞാൻ എഴുന്നേറ്റു. ഇവിടെ ആരും വേണമെന്നില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ തലകുലുക്കി. പുറത്ത് മാണിക്യം നിന്നിരുന്നു. ഞാൻ സ്റ്റീഫനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. സർ, അവൻ നോക്കിക്കോളും. ഇല്ല മാണിക്യം, അയാൾ പോയിക്കോട്ടെ, ഇവിടെയുള്ളവർ തന്നെ നോക്കിക്കോളും എന്ന് ഞാൻ പറഞ്ഞു. കാറിൽ കയറിയപ്പോഴാണ് കഴിഞ്ഞ 3 മണിക്കൂർ നേരമായിട്ട് ഞാൻ ചായ പോലും കുടിച്ചില്ല എന്ന് ഓർത്തത്. ഉടൻ തന്നെ വിശക്കാൻ തുടങ്ങി. വീട്ടിൽ കാർ ഗരാഷിൽ നിർത്തിയിട്ട് അകത്തേക്ക് പോയപ്പോൾ സുധ എന്താ വൈകുന്ന കാര്യം പറഞ്ഞതേയില്ല എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. ഞാൻ ഒന്നും പറയാതെ സോഫയിലിരുന്ന് ബൂട്ട്സുകൾ ഊരി. ഊണ് കഴിക്കുന്നില്ലേ? ഇല്ല, കുളിച്ചിട്ട് വരാം. അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് ഒരു പിടിയുമില്ല. വസ്ത്രങ്ങൾ ഊരി അഴുക്ക് പെട്ടിയിലിട്ടിട്ട് നേരെ കയറി ഷവറിൻ്റെ താഴെ നിന്നു. കാലത്ത് മുതൽ കണ്ടുവന്ന അഴുക്കുകളിൽ നിന്ന് വിട്ടുമാറുന്നതുപോലെ അഴുക്കുകൾ ചർമ്മമായി മാറിയിരിക്കുന്നു. വെള്ളം കൊണ്ട് കഴുകി കഴുകി ഞാൻ എന്നെ വീണ്ടെടുക്കുന്നു. ഈറൻ തൂത്തു കളഞ്ഞപ്പോൾ മനസ്സിനെല്ലെ ശാന്തമായി എന്ന് തോന്നി. തീൻമേശയിൽ സുധ പാത്രങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു. നീ കഴിക്കുന്നില്ലേ? ഇല്ല. കുട്ടി ഇത്ര നേരം ഉണർന്നിരുന്നു, ഇപ്പോഴാണ് അവൻ ഉറങ്ങിയത്. ഞാനിരുന്നതും അവളും ഇരുന്നു. നാഗമ്മ ചൂടോടെ ചപ്പാത്തി കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഒന്നും അടിച്ച് സുധേ എന്ന് വിളിച്ചു. അവൾ ആ സ്വരമാറ്റം ശ്രദ്ധിച്ചു. ഞാൻ ഇന്ന് അമ്മയെ കണ്ടു. അവളുടെ കണ്ണുകൾ മീനിൻ്റെ കണ്ണുകൾ പോലെ ഇമയടയ്ക്കാതെ എന്നെ നോക്കി. ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഭിക്ഷക്കാർക്കുള്ള ഷെഡിൽ അവളുടെ ചുണ്ടുകൾ മാത്രം ഒന്നനങ്ങി. വളരെ മോശപ്പെട്ട സ്ഥിതിയിലാണ്. ഒരുപാട് ദിവസമായി എവിടെയോ കടുത്ത പനിയോടെ കിടന്നതാണ്. എല്ലാ ആന്തരിക അവയവങ്ങളും ചത്തുകൊണ്ടിരിക്കുന്നു. എവിടെയെന്ന് അവൾ ചോദിച്ചു. ഞാൻ അവളുടെ നോട്ടത്തിൽ നിന്നും മാറി ഗോപാലപിള്ളയിൽ ചേർത്തിരിക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ ചെരിഞ്ഞ നോട്ടത്തോടെ വെറുതെ ഇരുന്നു. ഞാൻ എഴുന്നേറ്റു. നാഗമ്മ സാറിന് പാല്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. കഴിക്കൂ, കാലത്ത് അസിഡിറ്റി കൂടും. ഞാൻ ഒന്നും മിണ്ടാതെ കിടക്കമുറിയിലേക്ക് പോയി. പകുതി മൂടി പ്രേം കിടന്നിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് കിടന്ന് അവൻ്റെ ചെറിയ കാലുകൾ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. സുധ രാത്രി വസ്ത്രത്തോടെ വന്നു. കയ്യിൽ പാലുണ്ടായിരുന്നു. കുടിക്കൂ എന്ന് എൻ്റെ അടുത്ത് ടിപ്പോയിൽ ഗ്ലാസ് വെച്ചു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലമുടി ചീകി വലിയ കെട്ടായി ചുരുട്ടിക്കെട്ടി. ഞാൻ അവളുടെ നന്നേ വെളുത്ത് പിൻകഴുത്തിലേക്ക് തന്നെ നോക്കുകയായിരുന്നു. എന്ത് എന്ന് അവൾ ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് തലയാട്ടിയതിനു ശേഷം പാല് കുടിച്ചു. ബാത്റൂമിലേക്ക് ചെന്ന് വായ കഴുകി വന്നു. അവൾ എൻ്റെ അടുത്ത് കിടന്ന ഒന്ന് മറിഞ്ഞ് ഞാനും വരണോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ നോക്കി. ഞാൻ വരണമെങ്കിൽ വരാം, പക്ഷേ വരാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. അവൾ എന്നും വളരെ പ്രായോഗിക ബുദ്ധിയോടെയേ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് നാളെ 2 മീറ്റിംഗ് ഉണ്ട്. ഒന്ന് മിനിസ്റ്ററോടാണ്. വരേണ്ടതുണ്ടെങ്കിൽ വരാം. ഞാൻ മിണ്ടിയില്ല. മിണ്ടാതെ ഇരുന്നാൽ എന്താണ് അർത്ഥം? ഞാൻ എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു.
നോക്ക്, ഇതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. എന്തായാലും അമ്മ ഇന്നോ നാളെയോ പോയേക്കും. അന്തസ്സായിട്ട് വേണ്ടതൊക്കെ ചെയ്ത് കാര്യങ്ങൾ തീർക്കാം. ഞാനും ഒപ്പം അങ്ങോട്ട് വന്ന് ഇതൊരു ഷോ ആക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും പ്രശ്നമാണ്. എല്ലാവരും വന്ന് അന്വേഷിച്ച് തുടങ്ങും. ഞാൻ ശരി എന്ന് പറഞ്ഞു. എന്നാ ഉറങ്ങിക്കോളൂ, ഗുളിക വേണമെങ്കിൽ തരാം, ഫോൺ വരികയാണെങ്കിൽ വിളിക്കാം. ഞാൻ ഗുളിക എടുത്ത് വിഴുങ്ങി കണ്ണടച്ച് മലർന്ന് കിടന്നു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധ കിടന്നു. ഞാൻ കണ്ണ് തുറക്കാതെ, ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വന്ന് പ്രേമിനെ കാണണമെന്ന് പറഞ്ഞാലോ. സുധ ഉഗ്രമായ കോപത്തോടെ എഴുന്നേറ്റിരുന്ന നോൺസെൻസ് എന്ന് പറഞ്ഞപ്പോൾ അവൾ കിതയ്ക്കുകയായിരുന്നു. ലുക്ക്, അവൻ എൻ്റെ മോനാണ്, ആ പിച്ചക്കാരിയാണ് അവൻ്റെ മുത്തശ്ശിയെന്ന് അവൻ്റെ മനസ്സിൽ കയറ്റുവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ ദേഷ്യത്തോടെ, നീ എന്താ പറയുന്നത്? അവൻ എൻ്റെയും മോനാണ്, ആ പിച്ചക്കാരി പറ്റ കുട്ടിയാണ് ഞാനും. ഞാൻ കോപിച്ചു തുടങ്ങിയാൽ ഉടൻ സമനില വീണ്ടെടുക്കലാണ് സുധയുടെ സ്വഭാവം. ഇപ്പോഴും പറഞ്ഞില്ലേ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇതൊരു മനോരോഗമാണ്. നിങ്ങൾക്ക് സ്വന്തം ജാതിയും ചെറുപ്പവും ഒഴിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാണ് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. ആ കോംപ്ലക്സിനെ കുട്ടിയുടെ മനസ്സിലും കൂടി എന്തിനാണ് കടത്തിവിടുന്നത്? ഞാൻ തളർന്ന് നെടുവീർപ്പിട്ടു. നോക്ക്, ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ചെയറിൽ നന്നായി ഇരിക്കുവാൻ അറിയില്ല. നിങ്ങളുടെ പഠിത്തം, അറിവ്, പദവി ഒന്നും കൊണ്ടും ഒരു ഫലവുമില്ല. ഒരാളോടും ഉത്തരവിടാൻ പറ്റില്ല. ഒരാളെയും ശാസിക്കാൻ നാക്ക് പൊന്നില്ല. എല്ലാവരും എപ്പോഴും സ്വന്തം മുതുകിന് പിന്നിൽ എന്തോ പറഞ്ഞു ചിരിക്കുകയാണെന്ന വിചാരം. എൻ്റെ മോനെങ്കിലും ഇതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരട്ടെ, അവൻ്റെ തലമുറയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കട്ടെ. പ്ലീസ്, സില്ലി സെൻറ്റിമെൻറ്റും പറഞ്ഞ് അവൻ്റെ ജീവിതം പാഴാക്കരുത്. ഞാൻ ഒന്നും മിണ്ടാതെ ഉത്തരത്തിലേക്ക് നോക്കിക്കിടന്നു. പഴയ കാലത്തെ കെട്ടിടമാണ്, തേക്കുത്തരങ്ങൾ, ചിലതിൽ വെടവിളയം കൂടുകൂട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലീസ് ലീവ് ഹിം അലോൺ, സുധ പറഞ്ഞു. പിന്നെ എൻ്റെ മാറിൽ കൈവച്ച് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഞാൻ നിങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ അവളുടെ കൈയുടെ മീതെ എൻ്റെ കൈവച്ചു. അതെനിക്കറിയാം. അവൾ എൻ്റെ ദേഹത്തേക്കൊന്ന് ചാഞ്ഞ്, അമ്മ നിങ്ങൾക്കും എനിക്കും വേണ്ടത്ര ചീത്തപ്പേരുണ്ടാക്കി തന്നു കഴിഞ്ഞു. എല്ലാവരും വേണ്ടത്ര ചിരിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നമുക്ക് അതൊക്കെ ഇല്ലാതെ കഴിയാം. ഗുളിക പ്രവർത്തിച്ചു തുടങ്ങി. ഉറക്കം എൻ്റെ തലയിൽ കയറിയിരുന്നു. ശരി, ഓക്കെ എന്ന് ഞാൻ പറയുന്നത് ഞാൻ വളരെ അകലെ നിന്ന് കേട്ടു. കാലത്ത് എൻ്റെ മനസ്സ് നിശ്ചലമായിരുന്നു. പക്ഷേ പിന്നീട് ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ പിന്നെയും തിരകളടിച്ചു തുടങ്ങി. അമ്മയുടെ സ്ഥിതിയിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഞാൻ 9 മണിക്ക് അങ്ങോട്ട് തിരിച്ചു. എൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ വഴുതി, കാലുകൾ വിറച്ചുകൊണ്ടിരുന്നു. സുന്ദരരാമസ്വാമിയുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ അകത്ത് കടന്ന് അദ്ദേഹത്തോട് കുറേ സമയം സംസാരിക്കണമെന്ന് തോന്നി. ഒന്നിനും സമനില തെറ്റാത്ത മട്ടും ഭാവവുമാണ് സുന്ദരരാമസ്വാമിക്ക്. അദ്ദേഹം വീടിൻ്റെ മുന്നിലുള്ള മുറിയിൽ വന്നിരുന്ന സ്വന്തം സദസ്സിനോട് സംസാരിച്ചിരിക്കുന്ന നേരം എന്നും 7-8 ആളുകളെങ്കിലും ഉണ്ടാവും. സാഹിത്യം, ചരിത്രം, സിനിമ, മറ്റൊരാളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നതിൽ സുന്ദരരാമസ്വാമിക്ക് സമാനമായി മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരൊക്കെയോ തേടി വന്ന് എന്തൊക്കെയോ പരിദേവനങ്ങൾ നടത്തിയിട്ടും അത് ഒട്ടും കുറഞ്ഞിട്ടില്ല. സുന്ദരരാമസ്വാമിയുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ യുവ സാഹിത്യകാരൻ മുണ്ടമടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്ക് വന്ന് ഗേറ്റ് പകുതി തുറന്നിട്ടിട്ട് പാതയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. എന്നെ പോലെ തന്നെ ജന്മന മലയാളിയായ തമിഴൻ, വടക്ക് കാസർഗോട്ടാണ് പണി. ഇന്ന് സുന്ദരരാമസ്വാമിയുടെ മച്ചിലാണ് താമസമെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് താമസിക്കാറുണ്ട്. ഞാൻ സുന്ദരരാമസ്വാമിയോട് സംസാരിച്ചിരിക്കുമ്പോൾ അവനും വന്നു ചേർന്നിട്ടുണ്ട്. സംസാരിച്ചു തുടങ്ങിയാൽ നിർത്താനറിയാത്തവനാണ്. എഴുത്തു തീർന്നാലേ അവൻ്റെ സംഭാഷണവും തീരുകയുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടും എൻ്റെ കാർ നിന്നില്ല. ഗോപാലപിള്ളയുടെ ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർ ഇന്ദിരയുടെ കാർ നിൽക്കുന്നത് കണ്ടു. ഇന്ദിര റൗണ്ട്സിലായിരുന്നു. ചെറുപ്പക്കാരനായ ഡോക്ടർ വന്ന് വണങ്ങി. എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു. മാറ്റമൊന്നുമില്ല സർ. തൻ്റെ പേരല്ലേ സ്റ്റീഫൻ? അതെ സർ. അമ്മയുടെ മുറിയിൽ നിന്നും കുഞ്ഞൻ നായർ പെരിച്ചാഴി വരുന്നത് പോലെ കുനിഞ്ഞ് വേഗത്തിൽ ഓടി വന്നു. ഞാൻ കാലത്ത് തന്നെ വന്നു സർ. അമ്മയ്ക്ക് ഇപ്പം കുറച്ച് കൊള്ളാം. മൂത്രമെടുത്തതിന് ശേഷം മുഖത്തൊരൈശ്വര്യം വന്നിട്ടുണ്ട്. ഞാൻ നായരോട് താൻ ഓഫീസിലേക്ക് ചെന്ന് ഞാൻ ട്രെയിൽ എടുത്തു വെച്ചിട്ടുള്ള ഫയലുകൾ മുഴുവൻ എടുത്ത് നാരായണപിള്ളയുടെ കയ്യിൽ കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് നായർ ചോദിച്ചു. ഇവിടെ ഞാനുണ്ടാവും. നായർ പരിങ്ങി ഞാനും വേണമെങ്കിൽ എന്ന് തുടങ്ങിയപ്പോൾ വേണ്ട എന്ന് ഞാൻ കർശനമായി പറഞ്ഞു. നായർ തൊഴുത് ഓ എന്ന് പറഞ്ഞു. മുറിക്കുള്ളിലേക്ക് പോയി. അമ്മ അതേപോലെ കിടപ്പായിരുന്നു, ഏതാണ്ട് ശവം. സലൈൻ ഇറങ്ങുകയായിരുന്നു.
മറ്റൊരു വശത്ത് തുള്ളി തുള്ളിയായിട്ട് മൂത്രം. ഞാൻ കസേര വരച്ചിട്ട് അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ തന്നെ നോക്കി. നെറ്റിയിലും കവിളകളിലും കഴുത്തിലുമൊക്കെ വ്രണങ്ങൾ കരിഞ്ഞ് തിളങ്ങുന്ന പാടുകൾ. ചില പാടുകൾ വളരെ ആഴത്തിലുള്ളവ. നെറ്റിയിൽ ഒരു വലിയ പാട് കണ്ടപ്പം തലയോട്ട് തന്നെ പൊട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നി. ഒരിക്കൽ പോലും ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടാവില്ല. വ്രണങ്ങൾ ചീഞ്ഞ് പഴുത്ത് പുഴുവരിച്ച് സ്വയം ഭേദപ്പെടണം. പട്ടികളോടും മറ്റ് മനുഷ്യരോടും കലഹിച്ച വ്രണങ്ങൾ, ആരൊക്കെയോ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും അടിച്ച വ്രണങ്ങൾ, ചായക്കടകളിൽ ചൂടുവെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടായവ. ഞാൻ സുധയെ പ്രേമിക്കുന്ന നാളുകളിൽ ഒരിക്കൽ യാദൃശ്ചികമായ ഷർട്ട് ഊരിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി. മൈ ഗുഡ്നെസ്, ഇതെന്താ ഇത്ര പാടുകൾ. ഞാൻ ഉണങ്ങിയ ചിരിയോടെ, കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളാ, ഞാൻ പുണ്ണില്ലാതെ ഇരുന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അവൾ എൻ്റെ പുറത്തുണ്ടായിരുന്ന നീളം കൂടിയ പാടിലൂടെ വിരലോടിച്ചു. പുറംതിരിഞ്ഞ് ഓടിയപ്പം കൊണ്ടതാ, അവൾ തേങ്ങിക്കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ തോളിലും കൈകളിലും കഴുത്തിലും ഉണ്ടായിരുന്ന പാടുകളിൽ കണ്ണീരോടെ ചുംബിച്ചു. 7 വയസ്സുവരെ പൂർണ്ണ നഗ്നനായി തിരുവനന്തപുരം നഗരത്തിൽ അമ്മയുടെ ഒപ്പം അലഞ്ഞു തിരിഞ്ഞ നാളുകളിൽ എൻ്റെ ദേഹം മുഴുവൻ പറ്റം പറ്റമായി ചൊറിയും ചിരങ്ങും വ്രണങ്ങളും നിറഞ്ഞിരിക്കും. വിരലുകൾ തമ്മിൽ ഒട്ടിയിരിക്കും. കണ്ണിൻ്റെ ഇമകളിൽ ചിരങ്ങ് കയറി കണ്ണടച്ചാൽ തുറക്കാൻ സമയം പിടിക്കുമായിരുന്നു. ഏത് നേരവും വിശപ്പാണ്. കയ്യിൽ കിട്ടുന്ന എന്തും അപ്പോൾ തന്നെ തിന്നും. കണ്ണിൽ പെടുന്ന എന്തും തിന്നാനാവുമോ എന്ന് വായിൽ വെച്ച് നോക്കും. ആരോ ഒരാൾ ചോറ് കൊടുക്കുന്നുണ്ട് എന്ന് കേട്ട് കരമനയാറ്റിൻ്റെ കരയിലുണ്ടായിരുന്ന പ്രജാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലേക്ക് പോയി. മുൻപ് തന്നെ അവിടെ ധാരാളം തെരുവുകുട്ടികളുണ്ടായിരുന്നു. കരമനയാറ്റിൽ ഇറങ്ങി കുളിക്കണം. അവർ തരുന്ന വസ്ത്രം ധരിക്കണം. അവിടെയുണ്ടായിരുന്ന ഒരു ഓല ഷെഡിൽ കയറിയിരുന്ന് കൈകൂപ്പിക്കൊണ്ട് ദൈവമേ കാത്തുകൊള്ളുമെന്ന് കൈവിടാതിങ്ങ് ഞങ്ങളെ എന്ന് പാടണം. അതിനുശേഷമാണ് ചോറ് തരിക. മറ്റു കുട്ടികൾ പുഴയിലിറങ്ങി മണലുമാരി മേത്ത് തേച്ച് കുളിക്കുന്നത് കണ്ടു. കാവ്യമുണ്ട് മടക്കിക്കുത്തി പുഴയിൽ നിന്ന ചെറുപ്പക്കാരനായ സന്യാസി, ഡാ ആ കറുപ്പിനെ പിടിക്കേ, അവൻ മേല് തേച്ചില്ല ഡാ എന്ന് ശബ്ദിച്ചുകൊണ്ടിരുന്നു. വെള്ളം കണ്ടപ്പോൾ തന്നെ ഞാൻ മടിച്ചു നിന്നു. ആ സന്യാസിനെ നോക്കിയപ്പോൾ ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടി. അവനെ പിടിക്കടേ എന്ന് സന്യാസി പറഞ്ഞപ്പോൾ 4-5 പയ്യന്മാർ എന്നെ തുരത്തി വന്നു. എന്നെ പിടിച്ച് മണ്ണിലിട്ട് വലിച്ചിഴച്ച് അവർ പുഴയിലേക്ക് കൊണ്ടുവന്നിട്ടു. സ്വാമി എന്നെ പൊക്കി കരമനയാറ്റിലെ വെള്ളത്തിലിട്ടു. മീനുകൾ വന്ന് എന്നെ കൊത്താൻ തുടങ്ങി. ഞാൻ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു. സ്വാമി എന്നെ തൂക്കി കല്ലിൽ ഇരുത്തി ചകിരി കൊണ്ട് ദേഹം മുഴുവൻ തേച്ചു. ഞാൻ അലറിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ കടിച്ചു മുറിച്ചു. അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ദേഹം മുഴുവൻ ചോരയോടെ നിന്ന് എന്നെ പിടിവിടാതെ തന്നെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ഷെഡിലേക്ക് എത്തിച്ചു. നീല നിറത്തിലുള്ള എന്തോ മരുന്ന് എൻ്റെ ദേഹത്ത് പുരട്ടി. ആദ്യത്തെ ക്ഷണം അത് തണുത്തു, പിന്നെ തീപ്പെട്ടതുപോലെ നീറി. ഞാൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് വട്ടം കറങ്ങി ഓടി. ഒരു ക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പിടി അയഞ്ഞു. ഞാൻ പുറത്തേക്ക് ഓടി. അദ്ദേഹം എൻ്റെ പിന്നിൽ വന്ന് ഓടിയ ചോറില്ല, ഓടിയ ചോറില്ല എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഞെട്ടി തിരിച്ചു നിന്നു. മുൻപോട്ട് കാലെടുത്ത് വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. കാപ്പയ്ക്ക് ചോറ് വേണമേ ചോറയേ എന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് കരഞ്ഞു. സങ്കടം സഹിക്കാനാവാതെ നെഞ്ചത്തടിച്ചു. പക്ഷേ സ്വാമി അകത്തേക്ക് പോയി. കാപ്പയ്ക്ക് ചോറയേ കാപ്പയ്ക്ക് ചോറയേ എന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ നിന്നു. ദേഹത്ത് നീറ്റൽ കുറഞ്ഞു തുടങ്ങി. പല സ്ഥലങ്ങളിൽ നിന്നും മടിച്ചും പതുക്കെ ഞാൻ ആശ്രമത്തിൻ്റെ വാതിൽക്കൽ എത്തി. സ്വാമി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് എന്നെ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ഉള്ളിൽ ഒരു മുറിയിൽ ചാണകമെഴുകിയ നിലത്ത് ഇരുത്തി. എൻ്റെ മുന്നിൽ ഞാൻ കിടക്കാവുന്നത്ര വലിയ തൂശനില വിരിച്ചിട്ടു. അതിൽ വലിയ തവി കൊണ്ട് ചോറ് വാരിവെച്ചു. ഞാൻ കൈനീട്ടി തിന്നും എന്ന് പറഞ്ഞു. സ്വാമി പിന്നെയും ചോറ് വിളമ്പി. ഞാൻ തിന്നും എന്ന് പറഞ്ഞു. പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്ന ചോറ് മാത്രമായിരുന്നു എൻ്റെ കണ്ണിൽ. തിന്നടാ എന്ന് പറഞ്ഞ സ്വാമി ഒരുപാട് ചോറ് കോരി വെച്ചു. ഞാൻ തിന്നും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട്, ആദ്യം ഇതു തിന്നടാ തീക്കൊള്ളി, വേണമെങ്കിൽ പിന്നെയും തരാം എന്ന് സ്വാമി പറഞ്ഞു. ഞാൻ ഇലയോടെ ചോറ് കയ്യിലെടുത്ത് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ തലയിൽ മെല്ലെ ഒന്ന് തട്ടി. ഇരുന്ന് തിന്നടാ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ചോറ് വാരി ഉണ്ടു തുടങ്ങി. ചോറ് വായിൽ വയ്ക്കുമ്പോൾ കേൾക്കാവുന്ന തെറിക്ക് വേണ്ടി എൻ്റെ ശരീരം മുഴുവൻ കാതോർത്തു. ആദ്യത്തെ ഉരുള ഉണ്ടിട്ട് ഞാൻ എഴുന്നേൽക്കാൻ പോയപ്പോൾ സ്വാമി തിന്നടാ എന്ന് പിന്നെയും എന്നെ ശാസിച്ചു. ഞാൻ പതുക്കെ ചോറിൽ സ്വയം മറന്നു. ഉരുളുകൾ ഉരുട്ടി വായിലിട്ടുകൊണ്ടേയിരുന്നു.
ചോറിൻ്റെ മലകൾ, ചോറിൻ്റെ മണൽപ്പരപ്പ്, ചോറിൻ്റെ വെള്ളപ്പൊക്കം, ചോറിൻ്റെ ആന, ചോറിൻ്റെ കടൽ, ചോറ് ഞാനും മാത്രമായിരുന്നു അപ്പോൾ. ഒരു ഘട്ടത്തിൽ എനിക്ക് ഉണ്ണാൻ കഴിയാതെയായി. അത് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ് ചോറുണ്ണാൻ കഴിയാത്തത് എന്ന് മനസ്സിലാകാതെ ഞാൻ ചോറ് വാരി പിന്നെയും വായിലേക്ക് നിറച്ചു. ഓക്കാനിച്ച് ഞാൻ വിറകൊണ്ടു. എങ്കിലും എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ ദേഹം മുഴുവൻ ചോറ് നിറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ വയറ് വലിയൊരു കലം പോലെ ഉരുണ്ടു തിളങ്ങി. ഒരു മീശക്കാരൻ, ഡാ താളി, നിൻ്റെ വയറ് നിറഞ്ഞല്ലോടാ, വയറ്റിൽ പേന് വെച്ച് കൊല്ലാമെന്നാണല്ലോ തോന്നുന്നത് എന്ന് പറഞ്ഞു. അയാൾ എന്നെ തല്ലാൻ പോകുന്നു എന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു മാറി. ഡാ ഇരിക്കേ, നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. നിനക്കിനിയും ചോറ് വേണോ? വേണമെന്ന് ഞാൻ തലയാട്ടി. ഇനിയും ചോറുണ്ടാ, നീ ഇലവങ്കായ മാതിരി പൊട്ടി ചോറ് ഭംഗിയായി പുറത്തേക്ക് വരും. നാളെ വാ. വരുമോടാ? ഞാൻ അതേ എന്ന് തലയാട്ടി. നാളെ വാ. ഇവിടെ വന്ന് സ്വാമി പഠിപ്പിക്കുന്ന പാട്ടും അക്ഷരവും പഠിച്ചാൽ നിറച്ച് ചോറ് കിട്ടും. അങ്ങനെയാണ് ഞാൻ പ്രജാനന്ദൻ്റെ ആശ്രമത്തിലേക്ക് സ്ഥിരമായി പോയി തുടങ്ങിയത്. അവിടെ ഇപ്പോൾ ഏതാണ്ട് 30 കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നു. കുട്ടികളെ ചേർക്കാനാണ് ചോറ് കൊടുത്തുകൊണ്ടിരുന്നത്. ചോറിൽ ആകൃഷ്ടരായി വരുന്ന കുട്ടികളെയും സന്യാസിയായ ബോധാനന്ദൻ സ്കൂളിലേക്ക് കൊണ്ടുചെന്ന് ചേർക്കും. പ്രജാനന്ദൻ തുടങ്ങിയ ആശ്രമത്തിലെ പള്ളിക്കൂടം നടത്തിയിരുന്നത് ബോധാനന്ദനായിരുന്നു. കറുത്തു നീണ്ട താടിയും സ്ത്രീകളെപ്പോലെ തലമുടിയുമുള്ള പൊക്കം കുറഞ്ഞ ബലിഷ്ഠനായ മനുഷ്യൻ.